ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നിലമ്പൂർ മുക്കട്ടയിലെ വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ഇന്നലെ രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 87-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. മലബാറിൽ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. രാവിലെ 9 മണിയോടെ നിലമ്പൂർ മുക്കട്ടയിലെ വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഖബറടക്കം. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഇന്നലെ തന്നെ അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് കെ. സുധാകരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവരും ആദരാഞ്ജലി അർപ്പിക്കാനായി മലപ്പുറത്തെത്തിയിരുന്നു. മലപ്പുറം DCC ആര്യാടൻ മുഹമ്മദിന്റെ വസതിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആയിരക്കണക്കിന് അണികളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മുതിർന്ന നേതാവായ ആര്യാടൻ മുഹമ്മദിന്റെ മരണം കേരളത്തിലെ കോൺഗ്രസിന് തീരാ നഷ്ടമാണ്. അനുഭവ സമ്പത്തുള്ള മാർഗദർശിയായ നേതാവിനെ അണികൾക്കും നഷ്ടമായി. ഉറച്ച നിലപാടുകളായിരുന്നു ആര്യാടന്റെ പ്രത്യേകത. ഘടകകക്ഷിയാണെങ്കിൽ പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനുള്ളിൽ ഇത് മുറുമുറുപ്പിന് കാരണമായി. ഭാരതത്തിന്റെ മൂല്യങ്ങൾ യും പൈതൃകങ്ങളെയും പൊതുവേദികളിൽ ഉറക്കെ പറയാനും അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ജനം മലപ്പുറം. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം. ശരിയാണ് ശിവദാസ്, അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? KP അല്പസമയത്തിനകം തന്നെ മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നിലമ്പൂരിലെ മുക്കോട്ടയിലെ വലിയ ജുമാഅത്ത് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം നടക്കുക. ഇന്നലെ രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത്. 87-കാരനായ അദ്ദേഹം അന്തരിച്ചത്. പ്രധാന നേതാക്കളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി നിലമ്പൂരിലെ വസതിയിലും അതോടൊപ്പം തന്നെ മലപ്പുറം DCC പൊതുദർശനം വെച്ചിരുന്നു. ഇവിടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി, MP, കോൺഗ്രസ് നേതാക്കളായ KPCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ VDA പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലും മറ്റ് DCC ഓഫീസിലും അടക്കം അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇപ്പോഴും അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് വനമന്ത്രി AK ശശീന്ദ്രൻ എത്തി. അല്പസമയത്തിനകം തന്നെ V. അബ്ദുറഹ്മാൻ മന്ത്രി എത്തും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളും മന്ത്രിമാരും എല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം 5 നൂറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. തൻ്റെ ഉറച്ച നിലപാടിൽ എപ്പോഴും അദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. കൃത്യമായ നിലപാടുകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആര്യാടൻ മുഹമ്മദ്. കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. കാരണം അദ്ദേഹം 3 തവണ മന്ത്രിയായിക്കൊണ്ട് വിവിധ വകുപ്പുകൾ അദ്ദേഹം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. വനം മന്ത്രിയായും തൊഴിൽ മന്ത്രിയായും ഗതാഗത മന്ത്രിയായും വൈദ്യുതി മന്ത്രിയായും എല്ലാം തന്നെ കേരളത്തിൽ അദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ തന്നെ കൊണ്ടുവന്നു. വൈദ്യുതി വകുപ്പിൽ മന്ത്രിയായിരിക്കുമ്പോൾ നമുക്കറിയാം ഗ്രാമീണ മേഖലകളിൽ അടക്കം ഇത്തരത്തിൽ വൈദ്യുതി എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ പരിഷ്കാരങ്ങൾ അന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കേരളത്തെ ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതി എത്തിക്കുന്നതിൽ അദ്ദേഹം വ്യത്യസ്തമായ പരിഷ്കാരങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് അടക്കമുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരിക്കുമ്പോൾ നടപ്പാക്കി. തോട്ടം തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടു. അത്തരത്തിൽ നിരവധി പരിഷ്കാരങ്ങളും നിരവധി പ്രവർത്തനങ്ങളും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നടത്തി. നിലമ്പൂരിൻ്റെ സുൽത്താനായി വാഴുകയായിരുന്നു. അത് നിലമ്പൂരിൽ നിന്ന് 8 തവണ അദ്ദേഹം നിയമസഭയിൽ എത്തി. 32 വർഷത്തോളം നിയമസഭാ സാമാജികനായി അദ്ദേഹം ഉണ്ടായിരുന്നു. അത്രത്തോളം രാഷ്ട്രീയ പരിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ നിയമ വിഷയത്തിലടക്കം വലിയ രീതിയിലുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മതേതര പ്രവർത്തനം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ, മലബാറിൽ പ്രത്യേകിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനും കോൺഗ്രസിൻ്റെ പ്രവർത്തനം താഴെ തട്ടിൽ നിന്നും
വ്യാപിപ്പിക്കാനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും പ്രവർത്തനത്തിലൂടെയും സാധിച്ചു. കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുൻപ് കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അതിനുശേഷം പിന്നീട് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ആദ്യ DCC പ്രസിഡൻ്റായതും അദ്ദേഹം തന്നെയാണ്. അക്കാലത്തെല്ലാം തന്നെ അദ്ദേഹം കാട് കയറി കുന്നു കയറി നടന്നിട്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളെ എല്ലാം സംഘടിപ്പിച്ച് ഒരു ജനകീയ കോൺഗ്രസിനെ വലിയ രീതിയിൽ അടിത്തറ പാകാൻ അദ്ദേഹത്തിന് മലബാറിൽ കഴിഞ്ഞു. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അത്തരത്തിൽ വളരെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ നിർണായകമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്യാടൻ മുഹമ്മദ്. അത്തരത്തിലുള്ള ഒരു നേതാവാണ് ഇന്നലെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് അദ്ദേഹം അന്തരിച്ചത്. ഇന്ന് അല്പസമയം നേതാവിന് വിട നൽകാൻ ജന്മനാട്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.